അല്ലാത്ത അവസ്ഥയാണ്. അല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ചില നേരത്തേക്ക് വന്നിരിക്കുന്ന കണ്ട വലിയ സങ്കടം വരും. നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. അദ്ദേഹത്തിനോട് ഈ ഉമ്മയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് ഈ പഞ്ചായത്തിൽ നിന്ന് ഇവർക്കൊരു സഹായം കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യജീവിയല്ലേ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ഒരു ഉമ്മ, നമ്മുടെ പെറ്റുമ്മയാണെ നമ്മൾ ഇങ്ങനെ ചെയ്യുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഈ കാട്ടിനകത്താണ് ഈ ഉമ്മ താമസം. അത്രയ്ക്കൊരു സങ്കടത്തിലാണ് ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറോട് ഇത്ര പ്രതികരിച്ചത്. കാരണം അത്രയ്ക്ക് ചങ്കുപൊട്ടുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നിട്ട് ഇവിടുത്തെ ഒരു നേരത്തെ ആഹാരവും ഒന്നും പഞ്ചായത്തിന് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പഞ്ചായത്തിന് കൊടുക്കാൻ നിയമമില്ല. ഞാനൊരു കാര്യം ചോദിച്ചു, രേഖ ഇല്ലെങ്കിലും റെക്കോർഡ് ഇല്ലെങ്കിലും ഇവരൊരു മനുഷ്യരില്ലേ? ആ മനുഷ്യനെന്നൊരു പരിഗണന പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. ഇവിടെ കയറിപ്പോയൊരു അവസ്ഥ, അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കയറിപ്പോയത്. ഞാനൊരു കുറെ ആൾക്കാരെന്നെയും വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങള് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷേ ഇവിടെ കണ്ട കാഴ്ച അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോഴാണ് മെമ്പർ ഇതിലെ പോയതും. ഞാൻ മെമ്പർ ഇവിടുത്തെ വാർഡ് മെമ്പറാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മെമ്പറടുത്ത് ഒന്ന് നിൽക്കാൻ പറഞ്ഞത്. ഉമ്മയുടെ ഈ അവസ്ഥ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടു. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് റേഷൻ കാർഡ് ആവും, ക്ഷേമ പെൻഷൻ ആവും. എട്ട് വർഷമായിട്ട് ഈ ഉമ്മ ഈ ഒരു ഷെഡിൽ കിടന്നിട്ട്, ഈ റോഡിൽ കിടന്നൊരു ഉമ്മയെ ആ ഒരു കടയുടെ ഓണറാണ് അവർക്ക് ഒരു ഷെഡ് പണിഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഈ പഞ്ചായത്തിന് ഇവരെ ഈ ഈ കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്തൊരു വ്യക്തിയെ നിങ്ങൾ ഈ പഞ്ചായത്തിന് ഇതുവരെ ഒരു സഹായം പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടാണ്. അത് എല്ലാ പാവങ്ങൾക്കും എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാ സുരക്ഷിതത്വവും കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഇത്രയും സംസാരിച്ചിട്ട് ഇവർക്കൊരു വീട് പോലും ഇല്ലാതെ എത്ര വർഷം കൊണ്ടാണ് ഇവർ ഈ കിടക്കുന്നത്, കിടന്ന് നരയിക്കുന്നത്? ഒരു മനസാക്ഷി ഇല്ലാത്ത വാർഡ് മെമ്പർ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഈ റോഡിൽ പോയപ്പോൾ വിളിച്ചു നിർത്തി ഞാൻ സംസാരിച്ചു. വിഷമകരമായിട്ടുള്ളൊരു കാഴ്ചയായതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു പെറ്റുമ്മയുടെ സ്ഥാനത്ത് ഈ ഉമ്മയെ കാണുക. എനിക്ക് അത്രയ്ക്ക് സങ്കടമുള്ള ഒരു കാഴ്ചയായതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയ്ക്ക് സംസാരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കാണുക ഈ ഒരു അവസ്ഥ, നിങ്ങൾ ഓരോരുത്തരും കാണുക. അഞ്ചലേറെ അകത്ത് പള്ളി കഴിഞ്ഞിട്ട് തടിക്കാട്ടിലോട്ട് പോകുന്ന റൂട്ടിലാണ്, റോഡ് സൈഡിലായിട്ട് ഒരു ഇടവഴി, ഇടവഴിയിലൂടെ എന്താ നമ്മൾ കയറി പോവാണ് പോകുന്നത്. ഹൃദയം തകരുന്ന ഒരു കാഴ്ച കാണാനാണ് നമ്മൾ പോകുന്നത്. ഓരോ ആൾക്കാരും ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും പ്രതികരിക്കണം. ഇത് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളോട് നിങ്ങൾ പ്രതികരിക്കണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് സുഹൃത്തുക്കളെ. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതാ നമ്മൾ റോഡിൽ നിന്ന് കയറി ഒരു രണ്ട് വീട് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വീടാണ്, ഇത് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. അത്രയ്ക്ക് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കൊരു പേടിയില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പേടിക്കുന്നില്ല. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ രണ്ട് വീട് കയറി പോവാണ്. ഇതൊരു കാടാണ്, ഈ കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ കാട്ടിലൂടെ നമ്മൾ പോവാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത്ര ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്ര ഞാൻ ഇതുപോലെ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്താ നമ്മളിപ്പം എന്താ പറയുന്നത്, ഒരു വണ്ടിയുടെ വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പിന്റെ ബാക്കിലായിട്ട് എന്താ ഒരു ഇച്ചിരി ഒരു ആൾക്ക് കഷ്ടിച്ച് കയറി പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഗേറ്റാണ്. ആ ഗേറ്റ് കയറി നമ്മൾ ഞാൻ പോവാണ്. ഞാൻ ഇവിടുത്തെ മെമ്പറെടുത്തൊക്കെ പ്രതികരിക്കുന്ന കണ്ടിട്ട് കുറച്ച് നാട്ടുകാർ ഇത് കണ്ടിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുക സുഹൃത്തുക്കളെ, ഇതാ ഇതൊരു കാറിൻ്റെ ഷെഡാണ്. ഇതാ കണ്ടില്ലേ, ഇതൊരു കാറിൻ്റെ ഷെഡാണ്. ഈ ഷെഡിനകത്ത് ബാക്കിലൊരു ഈ ഉമ്മ ഈ ഒരു എന്താ റോഡിൽ കിടക്കുന്ന ഒരു നരകിച്ച ഒരു അവസ്ഥ കണ്ടിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഓണർ ഈ ഉമ്മയ്ക്ക് നിർമ്മിച്ചു കൊടുത്തതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ നോക്കൂ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് എൻ്റെ ചാനലിന് റീച്ച് കിട്ടാനോ ഒന്നുമല്ല, എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുക. ഇതാ ഈ ഒരു ഷെഡിൽ ഒരു വെള്ളം, ഒരു തുള്ളി കുടിവെള്ളം പോലും ഇല്ലാതെ ഈ ഉമ്മ നരയിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുക. ഇതാണ്ടേ, ഇതാണ് ഈ ഉമ്മ താമസിക്കുന്ന ഷെഡിൻ്റെ അവസ്ഥ. ഇതാ ഇത് ഇവിടുത്തെ
ഈ ഒരു കമ്പനി ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഓണർ വെച്ച് കൊടുത്തൊരു ഷെഡാണ് സുഹൃത്തുക്കളെ. അതാണ്ടെ അവിടെയാണ് ഈ 8 വർഷക്കാലമായിട്ട് ഈ ഒരു ഒരു പെറ്റുമ്മ, ഒരു വയസ്സായ ഒരു 80 വയസ്സ് തോന്നിക്കുന്ന ഒരു ഉമ്മ താമസിക്കുന്നത്. ഈ ഉമ്മയ്ക്ക് കാഴ്ചയില്ല, അത്രയ്ക്ക് ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ വന്ന് കണ്ടപ്പോ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നവരിത് ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹം എന്താണിങ്ങനെ? ഇതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ ജീവന് പോലും ഒരു വിലയില്ല. സത്യം, നാട്ടുകാർ ഓരോ ദിവസം കൊണ്ടുകൊടുക്കുന്ന ആഹാരം കഴിച്ചാണ് ഉമ്മ ജീവിക്കുന്നത്. അവർക്ക് ഒരു ഒരു ദിവസം ഒരാൾ കൊണ്ടുകൊടുത്തില്ല, അന്ന് അവർ പട്ടിണിയാണ്. ഈ വീട്ടിനകത്ത് കരണ്ടില്ല, നിങ്ങൾ നോക്കുക, ഈ ഒരു വീട്ടിനകത്ത് കരണ്ടില്ല. 8 വർഷക്കാലമായിട്ട് മെഴുകുതിരി വെട്ടത്തിലാണ് ഈ ഉമ്മ കഴിഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ കാണുക ഈ ഉമ്മയുടെ അവസ്ഥ, നിങ്ങൾ കാണുക. എന്നിട്ട് ഈ പഞ്ചായത്തിലോ അധികാരികളോ മെമ്പർമാരോ ആരും ഇവർക്ക് ഇതുവരെ ഒരു നേരത്തെ ആഹാരവും മരുന്നോ ഒന്നും എത്തിച്ചു കൊടുത്തിട്ടില്ല. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ ഉമ്മയുടെ അവസ്ഥ സങ്കടത്തോടെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത്രയ്ക്ക് സങ്കടത്തോടെയാണ് ഞാൻ എത്തിക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ ഉമ്മയ്ക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. ഉമ്മയ്ക്ക് ആഹാരം ഒന്നും ഇവിടെ വെച്ച് കഴിക്കത്തില്ല അമ്മ. എന്നെയും കൊണ്ടൊക്കത്തില്ല, മുള വെക്കാൻ കണ്ണ് കാണാൻ വയ്യാതെ ഉമ്മയ്ക്ക് ഒട്ടും കാഴ്ചയില്ല. മുളോ കറണ്ട് പോലും ഇല്ല. മൊഴി തിരി കത്തിച്ച് വെച്ചാൽ ഈ തണുപ്പുണ്ട്, കണ്ട ഈ കാലിങ്ങനെ വെച്ചിട്ട് തണുപ്പാ, തണുപ്പുണ്ട്, പൊടിപൊടൊന്ന് പൊട്ടി അങ്ങാണ്. ഒരു തീപ്പറ്റി വെളുക്ക് പോലും ആയിരിക്കും എനിക്ക് വെളുപ്പുകളോ ഉറക്കോ ഇല്ല. ദിക്കൃതലാത്തും വൈത്തും എല്ലാം ചൊല്ലി ഇവരുന്നും കൊണ്ട് ഞാൻ കുത്തിയിരിക്കും. ഈ റോഡിൽ എത്രയും നാള് കിടന്നിട്ട് ആരും ഇവരെ തിരിഞ്ഞു നോക്കിയില്ലേ? ഈ വീഡിയോ കണ്ടുപിടിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ആരെങ്കിലും 10 വയസ്സായിരുന്നോണ്ട് സുഹറിന്റെ ഗുളിക വേണം, പെസറിന്റെ ഗുളിക വേണം, നടുവേദനയുടെ ഗുളിക വേണം, കണ്ണിലൊഴിക്കാൻ മരുന്ന് വേണം, എനിക്ക് കഴുകും കുളിക്കുകയും ചെയ്യാൻ സോപ്പ് വേണം, സോപ്പ് പൊടി വേണം, ഇതെല്ലാം വേണം. ഒരു വെള്ളം ആരെങ്കിലും മേടിച്ചുകൊണ്ട് വന്നാൽ അതിന് പൈസ കൊടുക്കണം ഏട്ടാ. അങ്ങനെയെങ്കിലും അങ്ങനേ ഞാൻ ജീവിക്കാം മോനെ, അറിയാവോ? എനിക്ക് ഞാൻ അള്ളാവിൻ്റെ കൂറത്ത് അള്ളാവിനെ കൊള്ള, ഞാൻ അള്ളാവിനെ പേടിച്ച് ദുബായും ദിക്കറും സലാത്തും വൈത്തും ചൊല്ലി 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 ഇതിനകത്ത് ഞാൻ കിടക്കുന്നു, ഉറക്കമില്ല രാത്രി. അതിൻ്റെ കൂടെ എനിക്ക് ഈ മൂത്രത്തിൻ്റെ അസുഖമുണ്ട്. ഒരുത്തരെ കുട്ടി എന്നെ കയറ്റി കിടത്തത്തില്ല. അത് കാരണം എൻ്റെ പുറകിൽ കാണുന്ന ഈ ഷെഡിൽ താമസിക്കുന്ന ഈ ഉമ്മ 4 വർഷക്കാലമായിട്ട് റോഡ് സൈഡിൽ കിടന്നിട്ടും ഒരു പഞ്ചായത്തുകാർ പോലും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ അതാ ഈ ഒരു നിങ്ങൾ കാണുന്നില്ലേ, എൻ്റെ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിൻ്റെ ഓണർ ഇവരെ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കണ്ടിട്ട് അവരിവർക്കൊരു കൊച്ചു വീടെന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ വസ്തുവിൽ തന്നെ അതാ ഒരു ഷെഡ്, ഒരു ചെറിയൊരു ഷെഡ് അടിച്ചു കൂട്ടി കൊടുത്ത് അതിലാണ് ഈ ഉമ്മ ഇപ്പൊ കിടക്കുന്നത്. അത്ര ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ഈ 5 ഏറത്തുള്ള ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഉമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എൻ്റെ മനസാക്ഷിയുടെ ഒരു ഇത് കൊണ്ട് ഞാൻ പറയുകയാണ്, അത്ര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഉമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു സ്വന്തമായിട്ടൊരു വീടോ ഒന്നുമില്ല. അത്രയ്ക്ക് കഷ്ടപ്പെടുവാണ് ഈ ഉമ്മ ഇവിടെ കിടന്ന്. പടത്തവനെ എനിക്ക് ചൊവ്വ കിടക്കാച്ചിരി വെട്ടവും വിളിച്ചു. നല്ല എനിക്ക് ആഹാരത്തിനുള്ളതും മരുന്നിനുള്ളതും കിട്ടിയാൽ മതി, അതും ഇല്ല, ഒന്നുമില്ല. അള്ളാഹുത്താല എന്നെ രക്ഷിക്കുന്നു. ഈ ഈ ഊറ്റൂരിക്കകത്ത് ഈ റെയിലുള്ള കിടക്കുന്ന ഒരായിലത്ത് കറി കറി തരാൻ ഒക്കത്തില്ല, ഒരു ഉള്ളി വെള്ളം തരാൻ ഒക്കത്തില്ല. ഞാൻ ഇവിടെ കിടന്ന് വായു വിളയാലും നടുവേദന എടുത്താലും കിടന്ന് വിളിച്ച ഒരായിലത്തെങ്ങും ഒരാളില്ല, ഒരു വട്ടവും വിളിച്ചോ ഇല്ല. 5 ഏറത്താണ് ഉമ്മയുടെ വീട്. ഇവരുടെ എന്താ പറയുന്നേ, ഇവരെ നിങ്ങൾ എങ്ങനെയും വന്ന് ഇവരെ രക്ഷിക്കുക ഇവിടെ നിന്ന്.
ഇവർക്ക് ഒരു നേരത്തെ ആഹാരമോ മരുന്നോ ഒന്നും കിട്ടാതെ കണ്ണിന് കാഴ്ച പോലും ഇല്ലാതെ നരയിക്കുകയാണ്. അത്ര സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കഷ്ടത അനുഭവിച്ച് ഒരു ഉമ്മ ഇതുപോലൊരു ഷെഡിൽ കിടക്കുന്നുണ്ടെന്ന് വിളിച്ച് എൻ്റെ അടുത്ത് പലരും വിളിച്ച് പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് അത്രത്തോളം ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അപ്പോഴെനിക്ക് അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇവിടെ കിടന്ന് വിളിച്ച് അച്ചിരി വെള്ളം കൊണ്ട് തരാൻ ആരെങ്കിലും ഉണ്ടോ? അല്ല, ലൈലുകുള്ള കിടക്കുന്നതൊക്കെ അവൻ പൂട്ടി കെട്ടി പോയ അവൻ്റെ സാധനം കിടക്കുന്നെന്ന് പറഞ്ഞ് അവൻ പൂട്ട് പൂട്ട് കാണ്ട പൂട്ടും താക്കോലും വെച്ചിട്ട് അവൻ രാത്രി അങ്ങ് പോകും. ഇതെന്ത്? ഇത് ആ വണ്ടിയുടെ സാധനവും ചോറ് വെക്കുന്ന സാധനവും എല്ലാവരും അവിടെ കിടക്കുകയല്ലേ? അത് കാരണം അവൻ പൂട്ടി കെട്ടി അവരുടെ ഷെഡായില്ലേ? അവര് കൊല്ലേ മോളെ നോക്കാൻ ആരാ വരുന്നേ? ഇങ്ങനെ കിടക്കുന്നോണ്ട് ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഇവർക്ക് മക്കളൊന്നുമില്ലേ? മക്കളൊന്നും ഒരെണ്ണോ ഇല്ല ഇവിടെ. അങ്ങ് ഒരു മക്കളും ഇല്ല. പിന്നെ ഇവർക്ക് പിന്നെ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പഞ്ചായത്തിൽ നിന്ന് ഒന്നും ഒരാളും പിന്നെ വൈകുന്നേരം ആകുമ്പോ പോകും ചായ കുടിക്കാനും. ഇവർ എത്ര വർഷം കൊണ്ടാണ് ഇവർ ആരോഗ്യം ചിലപ്പോ നമ്മളത്തേക്ക് കൊടുക്കും? ായിട്ട് ഒരു വീട് പോലും ഇല്ലാതെ അവര് നിങ്ങളുടെ ഈ വീടിന്റെ അവര് ഈ വീടിന്റെ തിണ്ണയിലാണ് കിടന്നോണ്ടിരുന്നത്. എന്നിട്ട് ആരും പഞ്ചായത്തിൽ നിന്ന് ആരും പഞ്ചായത്തിൽ നിന്ന് ഇടയ്ക്കെങ്ങാണ്ട് ആരൊക്കെ വന്ന് നോക്കിയത് ഞാൻ കണ്ടില്ല. അവർക്ക് പഞ്ചായത്തിൽ നിന്ന് വന്ന് പെൻഷൻ എങ്ങാണ്ടൊക്കെ മേടിച്ച് കൊടുക്കാന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയായിരുന്നു. പക്ഷെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. അവരൊരുപാട് നാൾ കാത്തിരുന്നു. സാറിന്റെ വീടിന്റെ തിണ്ണയിലാണ് ഇവർ കിടന്നോണ്ടിരുന്നത്. പകലൊക്കെ ഇവിടെ കിടക്കും, വൈകുന്നേരം ആകുമ്പോ കിടക്കും. ഇതിപ്പോ ആരാണ് അവർക്ക് ആ ഷെഡ് പണിഞ്ഞു കൊടുത്തേക്കുന്നത്? ലത്തീഫ് എന്ന് പറയുന്നത്. അവര് അവരുടെ ഒരു പഴയ വീടുണ്ടായിരുന്നു, അതിനകത്തായിരുന്നു പുതിയ കെട്ടിടം വെച്ചപ്പോഴത്തേക്ക് താഴെ ഒരു ഷെഡ് അവര് വെച്ചു വെച്ചു. അതിനകത്ത് അവിടെ കിടക്കും. ആരും നോക്കാനൊന്നും ഇല്ല, നോക്കാനൊന്നും ഇല്ല. മൂത്രം അവർക്ക് തന്നെ പോകും. അവർക്ക് ആഹാരമൊക്കെ എങ്ങനെയാണ്? ആഹാരമൊക്കെ ആരെങ്കിലും കൊടുക്കും. ചിലപ്പോ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ വീടുകളിലൊക്കെ പോയി കഴിക്കും. അവരിറങ്ങിപ്പോയി ചോദിച്ചാലേ ആരെങ്കിലും കൊടുക്കും. ആരും കൊണ്ടു കൊടുക്കുന്നുണ്ടോ? ഇറങ്ങിയില്ല, ചായ കടയിൽ പോയി ചായ കുടി. ആഹാരം അവരുടെ കിടക്കുന്ന ഷെഡിനകത്ത് കറണ്ട് ഒക്കെ ഉണ്ടോ? ഇല്ല, കറണ്ട് ഒന്നും ഇല്ല. കറണ്ട് ഒന്നും ഇല്ല. ഈ ഇരുട്ടിനകത്താണ് ഉമ്മ കിടക്കുന്നത്. ഉമ്മക്ക് കണ്ണ് ബാത്റൂം ഒക്കെ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉമ്മക്ക് കണ്ണിന് കാഴ്ച കാഴ്ച കുറവ്? കാഴ്ച ഒന്നും ഇല്ല. കാഴ്ചയില്ല, കാഴ്ചയില്ല. അത്രക്കൊരു അവസ്ഥയാണ്. വല്ലാത്ത അവസ്ഥ, വല്ലാത്ത അവസ്ഥയാണ്. അവർ ചില നേരത്തേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് വലിയ സങ്കടം വരും. പിന്നെ നമ്മളൊക്കെ നോക്കും, നമ്മുടെ ഭാര്യയൊക്കെ ഇറങ്ങി നോക്കും. നിങ്ങളെ പോലുള്ള ഒരു അയലോക്കൊക്കെ ഉള്ളത് സത്യം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ സർക്കാർ പോലും ചെയ്യാത്ത ആനുകൂല്യങ്ങളാണ്, നാട്ടുകാർ ചെയ്യുന്നത് പോലും. ആ നാട്ടുകാർ ഒരുപാട് പിന്നെ ആഹാരമൊക്കെ കൊടുക്കുന്നവരാണ് നാട്ടുകാർ. നമ്മളും കൊടുക്കും, അവരും ഒക്കെ കൊടുക്കും, എല്ലാവരും കൊടുക്കും. ഭയങ്കര കഷ്ടമാണ്. ഇത്രയും ദിവസം ഈ റോഡ് സൈഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇവിടെയൊക്കെ വരും, വരുമ്പോഴത്തേനെ ആഹാരമൊക്കെ കൊടുക്കും. കൊണ്ടുപോയി കഴിക്കും, ഇരുന്ന് കഴിക്കും. കാപ്പിയൊക്കെ രാവിലെ കടയിൽ വന്ന് ചായ ഒക്കെ മേടിച്ച് കുടിക്കും, അപ്പമൊക്കെ മേടിച്ച് കുടിക്കും. പോയിട്ട് പിന്നെ ഉച്ചക്കൊക്കെ ഇവിടുന്ന് കിലോ ആഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കും. ആരെങ്കിലും വീട്ടുകാരൊക്കെ കൊണ്ടുകൊടുക്കും. ഇവര് താമസിക്കുന്നിടത്ത് കറണ്ട് ഒക്കെ ഉണ്ടോ? കറണ്ട് ഇല്ല, കറണ്ട് ഇല്ല. വെള്ളം ഇല്ല, വന്നാൽ മെഴുകിരിയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. കണ്ണൊന്നും കാണത്തില്ല, കാഴ്ചയൊന്നും ഇല്ല. കാഴ്ചയില്ല, അല്ലാത്ത സങ്കടമാണ് അവരുടെ അവസ്ഥ. ഭയങ്കര അവസ്ഥയാണ്.